വളയത്ത് 16 വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. വളയം പൂവംവയൽ എൽ.പി സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഛർദിയും മറ്റ് അസ്വസ്ഥതകളും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സ തേടിയത്. വടകര ജില്ലാ ഹോസ്പിറ്റലിലാണ് ഇവർ ചികിത്സ തേടിയത്. 16 വിദ്യാർത്ഥികളും 3 മുതിർന്നവർക്കും ആണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. സ്കൂൾ ഡ്രൈവർ, ആയ എന്നീ മുതിർന്നവർക്കുമാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. സ്കൂളിൽ കഴിഞ്ഞ ദിവസം പാഠ്യപദ്ധതിയുടെ ഭാഗമായി സ്കൂളിലെ 4-ാം ക്ലാസ്സിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചിരുന്നു. ഈ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ് ഇന്ന് വയറിളക്കം ഛർദിയും അനുഭവപ്പെട്ടത്. ഇവരെ തുടക്കത്തിൽ വളയം പ്രാഥമിക ആശുപത്രിയിൽ ചികിത്സ തേടി. പിന്നീട് വിദ്യാർത്ഥികളെ ഉച്ചയോടെ വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. സ്കൂളിൽ സംഘടിപ്പിച്ച ഭക്ഷ്യമേളയ്ക്ക് പല വിദ്യാർത്ഥികളുടെ വീടുകളിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുവന്നത്. ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സ്കൂളിലെ പാഠഭാഗമായി ബന്ധപ്പെട്ട് ഊണിന്റെ മേളം എന്നൊരു പരിപാടി 4-ാം ക്ലാസ്സിൽ ഇന്നലെ സംഘടിപ്പിച്ചിരുന്നു. അതിലെ കുട്ടികളുടെ വീടുകളിൽ നിന്നും ആയിരുന്നു വിഭവങ്ങൾ കൊണ്ടുവന്നിരുന്നത്. അത് കഴിച്ച കുട്ടികൾക്കാണ് ഇപ്പോൾ ഇങ്ങനെ അസ്വസ്ഥത കാണുന്നത്. ഏകദേശം ഇവിടെ 14 കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. ഇതിലെ ഞാൻ അടുത്ത ഡ്രൈവറാണ്. ഞാൻ ഇവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചിരുന്നു, എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂടെ ആയ ഓർമ്മയുണ്ട്, അവർക്കും പറ്റിയിട്ടുണ്ട്. പിന്നെ അവിടെ പിന്നെ ഒരു കുട്ടീൻ്റെ വീട്ടിൽ, അതായത് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളുണ്ട്, അവർ ഈ സാധനങ്ങൾ ബാക്കി വന്നപ്പോൾ അവൻ വീട്ടിലേക്ക് എടുത്തില്ല, വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. അങ്ങനെ പുറത്തുനിന്നുള്ള ആളുകളെന്ന് പറയുമ്പോൾ സ്കൂളായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാതാണുള്ളത്. ഇപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല, പക്ഷേ അവിടെ കാണിച്ച് പിന്നെ അവർ വളയത്ത് കാണിച്ചതാണ്. അപ്പോൾ അവിടെ കുറച്ചും കൂടി സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറ്റിയതാണ്. കുറച്ച് ഒരു ഛർദിയുള്ള ആളുകളുണ്ട്, അതുപോലെ പിന്നെ വയറിളക്കം ഉള്ള ആളുകളുണ്ട്, അങ്ങനെ ക്ഷീണമുള്ള കുറച്ച് കുട്ടികളുണ്ട്, പിന്നെ കൗണ്ട് കുറയുന്ന കുട്ടികളുണ്ട്. അങ്ങനത്തെ പ്രത്യേകം വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളാണുള്ളത്. വയറിളക്കമാണ് പ്രധാനമായിട്ട്. അപ്പോൾ അങ്ങനെ അതാണ് എൻ്റെ ബുദ്ധിമുട്ടുള്ളത്. ഇത് സ്കൂളുണ്ടാക്കിയ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നമില്ല, കാരണം 1300-ലധികം കുട്ടികൾ പഠിക്കുന്നൊരു സ്കൂളാണ്. ഇതിൽ ഈ 4-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമേ എന്തായിട്ടായിട്ടുള്ളൂ ഈ പ്രശ്നം. 4-ാം ക്ലാസ്സിലെ ഭക്ഷണം അവർക്ക് വന്നിട്ടുള്ളൂ. ഊണിൻ്റെ മേള എന്നൊരു പദ്ധതി നടപ്പാക്കുന്നതുകൊണ്ടാണ്. അത് കൃത്യമായിട്ട് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. 2 സ്ഥലവും കഴിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്ന പറഞ്ഞാൽ ഒരു കുട്ടി അവിയലും കുറച്ച് കൂട്ട് ഇത് കൂട്ടുകറിയും, അല്ല അവിയൽ കുറച്ചും കൂട്ടുകറി കുറച്ച് കൂടുതലും കഴിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മളത് ഈ കൂട്ടുകറിനെയാണ് അങ്ങനെ ഒരു ഇത് വെച്ച് നോക്കുന്നത്.